ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ക്യൂരയാണ് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് 250 രൂപ, 300 രൂപ പറഞ്ഞ് 250 രൂപ കിട്ടും. കുറേ നാളുകൾക്ക് ശേഷം ക്യൂര കഴിക്കാൻ വിചാരിച്ചു. അല്ല പിടപെടത്തേന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളി ക്യൂര. അതായത് നിന്നെയും ക്യൂരയാണോ എന്നറിയത്തില്ല, പക്ഷെ നല്ല അടിപൊളി ക്യൂരയായിരുന്നു കേട്ടോ. കട്ട് ചെയ്യുന്നൊക്കെ എൻ്റെ അമ്മയാണ്. എന്ത് കട്ട് ചെയ്യാനെന്ന് അറിയില്ല, അമ്മ വേദിക്കും ഞാൻ കഴിക്കും. നല്ല രീതിയിൽ അമ്മ കട്ട് ചെയ്യാനായിട്ടൊക്കെ ഉള്ള പരിപാടിയിൽ തുടങ്ങിയൊക്കെയാണ്. അടിപൊളിയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്യും. നിങ്ങൾ നാട്ടിൽ ഈ ക്യൂരയ്ക്ക് എന്താ പറയുന്നതെന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടിപൊളി ക്യൂര തന്നെ, അടിപൊളി ക്യൂര തന്നെ. എൻ്റെ ആ അരിവൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. ഫ്രഷാണെന്ന് ചോദിച്ചാൽ ഫ്രഷുമല്ല, എന്നാൽ നല്ല മീനാണെന്ന് വെച്ചാൽ നല്ല വീടുകളി. എൻ്റെ എൻ്റെ പള്ളേലവിടെയൊക്കെ നല്ലതുപോലെ കീറിയിട്ട്, പക്ഷെ മുട്ട വലിയ മുട്ട ഇല്ലായിരുന്നു കേട്ടോ. ചില നാട്ടിൽ പറയും മുട്ടയെന്ന് പറയും, നമ്മളിവിടെയൊക്കെ പറയും പരു എന്ന് പറയും, മുട്ടയുടെ പരു. ചില നാട്ടിൽ പറയും മുട്ടയും, നിങ്ങളെ നാട്ടിൽ പറയുന്നത് പരു എന്നാണ്. അതിൻ്റെ പരുവൊക്കെ നല്ലതുപോലെ, പരു വലുതായിട്ടൊന്നുമില്ല, ചെറിയതായിട്ടേ ഉള്ളൂ. പരുവൊക്കെ വിരിയുന്നതേ ഉള്ളു. അങ്ങനെ അടിപൊളി മീൻ തന്നെ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞത്, അതൊക്കെ അറിയത്തുള്ളൂ. നല്ലതുപോലെ കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. ചെറിയ പീസുകളാക്കി എടുക്കുന്നത്, ചെറിയ പീസ് എന്ന് വെച്ചാൽ മിനിമം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പീസാക്കി എടുക്കണം. നല്ല റിസ്ക്കുള്ള ജോലിയാണ് മീൻ കട്ട് ചെയ്യുന്നത്. ചെറിയ മീനൊക്കെ ഇരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കിയത്, ഇത് നമ്മൾ കഴുകിയെടുക്കുന്ന സീനാണ്. നല്ലതുപോലെ കഴുകി എടുക്കുക. ഇതിനേക്ക് നമ്മൾ ആവശ്യം തക്കാളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, കൊച്ചുള്ളി. കൊച്ചുള്ളിയല്ലേ ഇത്, സവാളയുടെ കൊച്ച്. ആവശ്യത്തിന് പുളി, ആ നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചാറിലേക്ക് മുളക് പൊടി, നമുക്ക് എത്ര അരി വേണം. ഇത് കാശ്മീരി മുളകാണ്. ഇതിൻ്റെ അകത്ത് ഇത്ര വലുതായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ നല്ല കളറ് തോന്നിയില്ല. നല്ല മുളക് പൊടി, നല്ല കളറാണ്. കാശ്മീരി ചുള്ളിയാണ് ഇരുന്നത്. അതിനുശേഷം ഈ സവാള, കൊച്ചു സവാള അരിഞ്ഞത് ആഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉലുവ, വറുത്ത ഉലുവ, പൊടിയല്ല വറുത്ത ഉലുവ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വറുത്ത ഉലുവ നമുക്ക് ഫോനിൽ നിന്നും അത്യാവശ്യത്തിന് നമുക്ക് മീൻ കറി വയ്ക്കുന്നവരൊക്കെ അറിയുന്നേ, എനിക്കറിയത്തില്ല. മഞ്ഞപ്പൊടി ആവശ്യത്തിന്, മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ലാസ്റ്റ് കുരുമുളക് പൊടി. എരി വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരി ചേർക്കാം, രണ്ടായാലും ചെറിയ ടേബിൾ സ്പൂണിട. അതിനുശേഷം പുളി, പുളി വെള്ളത്തിയിട്ട്. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ആയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, മിക്സിയുടെ കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ പുളിര വെള്ളവും കൂടെ ഇട്ട് വെള്ളം ഇനി പാടിയിട്ട് അതിട്ട് മിക്സിയിലിട്ട് അടിച്ചിരുന്നു. ഒരു കറിക്കെട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാൻ, വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാൻ ശേഷം കടുകിട്ട് കൊടുക്കുക. കടുകിട്ടതിന് ശേഷം കടുക് നല്ലതുപോലെ പൊട്ടണം. പൊട്ടിയതിന് ശേഷം മാത്രം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇടാവും, ഇല്ലെങ്കിൽ ശരിയാകും. അതിനുശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. കടു പൊട്ടുന്നില്ല, കടുവിന് പൊട്ടാൻ വലിയ താമസം. അതിനുശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റൽ മുളക് ഒന്ന് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം.
പച്ചമുളക് ആഡിയതിന് ശേഷം ഇഞ്ചി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതിന് ശേഷം തക്കാളി, തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷമാണ് ഉപ്പ്. ഇതാണ് മെയിൻ കാര്യം. ഇത് ഒരു കാലത്ത് മറന്നുകൊണ്ടും ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ആ മസ ആ ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരച്ച അരപ്പ് നമുക്ക് ഇന്നത്തെ ആഡ് ചെയ്യാം. കണ്ട നല്ലതുപോലെ അരഞ്ഞ അരപ്പ് ഇതിനകത്ത് ചേർത്തിടുന്നു. ആ അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ആഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് അടുപ്പിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ, അതിൻ്റേതായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടും. ഇനി നമുക്ക് ഇത് ചൂരയുടെ തല തലയും ബാക്കി പീസുകളും നമുക്ക് ഈ മീൻ കറിയിലിട്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ആഡ് ചെയ്തെടുക്കാവൂ. ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാ പീസുകളും നല്ലതുപോലെ ആഡ് ചെയ്ത് ആ ചാറൊക്കെ നമ്മൾ അതിൽ മുങ്ങി നിൽക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട ആ മുങ്ങി നിൽക്കണം. നമ്മൾ ആ തവി ഈ സ്പൂൺ വെച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ മീതെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തത് അതും ഒത്തിരി ഒന്ന് കറണ്ട് കൊണ്ടൊന്ന് ഇഷ്ടമാണ്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റ ബൈ ബൈ, സീ യു.